السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, വിശുദ്ധ ഖുർആനും നവോത്ഥാനവും എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു പരിവർത്തനത്തിന് വഴിയൊരുക്കിയ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ അവതീർണമായ സമൂഹം, അവരെക്കുറിച്ച് ചരിത്രത്തിൽ തന്നെ പറയുന്നത് അറിവില്ലായ്മയുടെ ജാഹിലിയത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചവർ എന്നാണ്. വിശ്വാസപരമായും സാമൂഹികമായും സാംസ്കാരികമായും വളരെ പിന്നാക്കം നിന്നിരുന്ന ഒരു ജനതയെ 23 വർഷം കൊണ്ട് വളരെ ഉന്നതരായി മാറ്റിത്തീർക്കാൻ, എല്ലാ മൂല്യങ്ങളുമുള്ള ഒരു സമൂഹമാക്കി മാറ്റിത്തീർക്കാൻ സാധിച്ച ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ വിശ്വാസ സംസ്കരണത്തിനാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത്. വിശ്വാസത്തിൻ്റെ സംസ്കരണത്തിലൂടെ കൈവരുന്ന നിർഭയത്വം, അത് സാമൂഹികമായ നവോത്ഥാനത്തിനും സാംസ്കാരികമായ നവോത്ഥാനത്തിനും അടിസ്ഥാനമായി പ്രവർത്തിക്കുമെന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് വിശ്വാസ പരിവർത്തനത്തിന് ഇസ്ലാം ഊന്നൽ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു നാഗരികത രൂപപ്പെടുന്നതിൽ ഏറ്റവും പ്രധാനമാണ് വൈജ്ഞാനികമായ മുന്നേറ്റങ്ങൾ. വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ വൈജ്ഞാനികമായ ചർച്ചകൾക്ക് തിരികൊളുത്തുന്നതിൽ, ആവേശം പകരുന്നതിൽ വളരെയേറെ സഹായകമായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഉറ്റാലോചിക്കുന്നതിനും നോക്കിക്കാണുന്നതിനും ചിന്തിക്കുന്നതിനും പഠിക്കുന്നതിനുമൊക്കെ പ്രേരിപ്പിച്ചത് വലിയ വലിയ വിജ്ഞാന ശാഖകളുടെ ഉദയത്തിന് നിമിത്തമായിട്ടുണ്ട് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഖുർആൻ മുന്നോട്ട് വെച്ചിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഇസ്ലാമിക നാഗരികതയുടെ അടിസ്ഥാനമായി നമുക്ക് കാണാം. ഖുർആൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഏകദൈവ വിശ്വാസം, മനുഷ്യരെല്ലാം ഒന്നാണ് എന്ന കാഴ്ചപ്പാട്, ഇത് ഇസ്ലാമിക നാഗരികതയുടെ അടിസ്ഥാനമായിരുന്നു. വൈജ്ഞാനികമായ മുന്നേറ്റങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളൊരു നിലപാടായിരുന്നു. വിജ്ഞാനമെന്നത് ഏത് സമൂഹത്തിൽ നിന്നും സ്വീകരിക്കാവുന്ന ഒന്നാണ് എന്ന ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കാൻ അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. മനുഷ്യൻ്റെ മതമോ ജാതിയോ വർഗമോ വർണ്ണമോ പരിഗണിക്കാതെ അവനിലുള്ള അറിവിനെ, വിജ്ഞാനത്തെ മാത്രം പരിഗണിച്ചുകൊണ്ട് ആ വിജ്ഞാനത്തെ സ്വീകരിക്കുകയും അതിനെ കൈമാറ്റം ചെയ്യുകയും ചെയ്യുക എന്ന അതിമഹത്തായമായൊരു ദൗത്യമാണ് ആദ്യ കാലഘട്ടത്തിലെ ഖുർആനിൻ്റെ അനുയായികളായ ഈ നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്തവരിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിലെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിലെ മഹാ അത്ഭുതമായ വിവേചന ശക്തിയെ, യുക്തിയെ അന്വേഷണപരതയുടെ അടിസ്ഥാനമാക്കി മാറ്റിക്കൊണ്ട് വലിയ വലിയ അന്വേഷണങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വിശുദ്ധ ഖുർആൻ പ്രേരിപ്പിക്കുകയായിരുന്നു. ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് തന്നെ വൈജ്ഞാനിക പുരോഗതിയുടെ ചരിത്രമാക്കി മാറ്റിത്തീർക്കാൻ, അറബികളിലൂടെ മാറ്റിത്തീർക്കാൻ വിശുദ്ധ ഖുർആനിന് സാധിച്ചു എന്ന് പറയുന്നത് തന്നെ നവോത്ഥാനത്തിന്, പരിവർത്തനത്തിന്, പരിഷ്കരണത്തിന് എത്രമാത്രം പ്രേരകമായിരുന്നു വിശുദ്ധ ഖുർആൻ എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഖുർആനിൻ്റെ ഓരോ വചനങ്ങളും അത്തരത്തിലുള്ള പുതിയ പുതിയ അന്വേഷണങ്ങളെ പ്രേരിപ്പിക്കുന്ന രൂപത്തിലായിരുന്നു. അറബികളുടെ വൈജ്ഞാനികമായ മുന്നേറ്റങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് അവർക്ക് കിട്ടിയിട്ടുള്ള അറിവിനെ പൂർണ്ണമായും അവർ ബോധ്യപ്പെടുന്ന വിധത്തിൽ പരീക്ഷിച്ച് നിരീക്ഷിച്ച് മാത്രം സ്വീകരിച്ചു എന്നത്. വിശുദ്ധ ഖുർആനായിരുന്നു അതിൻ്റെ പ്രേരണ. വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഇൻജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു, ഒരു ദുരാചാരം, ഒരു ദുർമാർഗി, ഒരു വാർത്ത കൊണ്ടുവന്നാൽ അതിനെ നിങ്ങൾ പരിശോധിച്ച് സ്വീകരിക്കണം. ഏതൊരു വാർത്ത നിങ്ങളിലേക്ക് വന്നെത്തിപ്പെടുമ്പോൾ, ഏതൊരു വിജ്ഞാനം നിങ്ങളിലേക്ക് വരുമ്പോൾ അതിനെ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ അതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ നിങ്ങൾ സ്വീകരിക്കാവൂ എന്ന ഒരു തത്വം ഈ ആയത്തിൽ നിന്ന് പൊതുവിൽ സ്വീകരിക്കാൻ ഇസ്ലാമിക സമൂഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രീക്കിലുണ്ടായിട്ടുള്ള, റോമിലുണ്ടായിട്ടുള്ള, പുരാതന ഇന്ത്യയിലുണ്ടായിട്ടുണ്ടായിരുന്ന വിജ്ഞാനങ്ങളെ മുഴുവൻ ബാഗ്ദാദിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അതിനെ വീണ്ടും അതിൻ്റെ മേലെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് വളരെ ആധികാരികമായി അതിനെ ലോകത്തിന് പുറത്തു കൊടുക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിച്ചു. ഖുർആനായിരുന്നു അതിൻ്റെ പ്രേരണയും പ്രചോദനവുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും.
ഖുർആൻ അത്തരത്തിലുള്ള വൈജ്ഞാനികമായ ഒരു മുന്നേറ്റത്തിന് ഒരു പുതിയ യുഗത്തിന് നാന്ദി കുറിച്ച ഒരു ഗ്രന്ഥമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ ഖുർആനിക ആശയങ്ങളിലേക്ക് ഖുർആനിന്റെ അധ്യാപനങ്ങളിലേക്ക് ശക്തമായി തിരിച്ചു പോകുക എന്നത് തന്നെയാണ് ആധുനിക കാലത്തെ മുസ്ലിങ്ങൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയും അതിന് വെളിച്ചം പോലെയുള്ള നമ്മുടെ പഠന സംരംഭങ്ങളൊക്കെ ഉപയോഗപ്പെടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് കൂടുതൽ നന്നായി ഇത്തരം പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾ തുടർന്നും നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.